നമസ്കാരം. കേരളീയം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 4 ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സംഭവബഹുലമായ ഒരുപാട് രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടാൻ സാധിച്ച താരമാണ് ജാസ്മിൻ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന, ജെനുവിനായി പെരുമാറുന്ന വ്യക്തിയായിട്ടാണ് ജാസ്മിനെ സഹതാരങ്ങളും ആരാധകരും വിലയിരുത്തുന്നത്. എന്നാൽ ജാസ്മിന്റെ ചില നെഗറ്റീവ് വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. കുറിപ്പ് ഇങ്ങനെ: നല്ല മനസ്സിനുടമയായ വൃത്തികെട്ടവൾ. ജാസ്മിൻ സ്വയം വിശേഷിപ്പിച്ച വാക്കുകളാണ് ഇവ. സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ സ്വഭാവം എന്നത് വളരെ ടോക്സിക് ആയ ഒന്നായാണ് അനുഭവപ്പെട്ടത്. പല ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് പറയാം. ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന്റെ അടുത്ത സുഹൃത്താണ് നിമിഷ. ആ നിമിഷ ക്യാപ്റ്റനായപ്പോൾ തനിക്ക് ഇഷ്ടമുള്ള പണി നൽകിയില്ല എന്ന് പറഞ്ഞ് നിമിഷയോട് വഴക്കുണ്ടാക്കി. അതിനുശേഷം ജാസ്മിൻ കാണിച്ച അവഗണന കാരണം നിമിഷ കരയുന്ന അവസ്ഥ വരെ എത്തി. ഇത് വളരെ ടോക്സിക് ആയ സ്വഭാവമാണ്. തുടക്കം മുതൽ ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം, പേഴ്സണൽ ബൗണ്ടറി മാനിക്കാതെ മുഖത്തിനടുത്ത് വന്ന് വഴക്കുണ്ടാക്കുക, സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്ത ശബ്ദമുയർത്തുക, അങ്ങനെ പല സ്വഭാവങ്ങൾ. ജാസ്മിൻ ഒരു ബോഡി ബിൽഡറാണ്. ശാരീരികമായി മികച്ച നിലയിലാണെങ്കിലും മാനസികമായി ജാസ്മിന്റെ സ്വഭാവം ടോക്സിക് തന്നെയാണ്. പണ്ട് ആണുങ്ങൾ പിള്ളേരെയും ഭാര്യമാരെയും തല്ലുമ്പോൾ സ്ഥിരം കേൾക്കുന്ന പല്ലവിയാണ്, മനസ്സിൽ നന്മയുള്ളവനാണ്, സ്നേഹം കൊണ്ടാണ് തല്ലുന്നത് എന്നൊക്കെ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരെ മനസ്സിൽ കളങ്കമില്ല എന്നും മറ്റും. അതിനൊക്കെ എതിർക്കുന്ന ഒരു തലമുറയിലെ പിള്ളേർ ജാസ്മിന് വേണ്ടി അതേ വാദങ്ങളാണ് ഉയർത്തുന്നത്. ആള് ജെനുവിനാണ്, നേരെ വാ നേരെ പോ ആണെന്നൊക്കെ. ജാസ്മിന്റെ ഈ സ്വഭാവം കാരണം ഒരു ചെറിയ കാര്യത്തിന് കൂട്ടുകാരിയായ നിമിഷ വരെ കരയേണ്ടി വന്നു. അതാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർ പൊതുവെ സഹായ മനസ്കരും നേരെ വാ നേരെ പോവൊക്കെ ആയിരിക്കുമെങ്കിലും ഇവരുടെ ടോക്സിസിറ്റി കാരണം ചുറ്റുമുള്ളവർ കഷ്ടപ്പെടുകയും ഒടുവിൽ സഹികെട്ട് അവർ പൊട്ടിത്തെറിക്കുകയുമാണ് പതിവ്. ജാസ്മിൻ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണെന്നറിയാം. പക്ഷേ ടോക്സിക് എന്ന സ്വഭാവം ആണുങ്ങളിലും പെണ്ണുങ്ങൾക്കും ക്വീർ വ്യക്തികൾക്കും ഫെമിനിസ്റ്റുകൾക്കും എല്ലാവർക്കും ഉണ്ടാകാം എന്ന സത്യമാണ് ജാസ്മിനിലൂടെ തെളിയുന്നത്. രാഷ്ട്രീയമായ അറിവുകൾ ഉണ്ടെന്ന് കരുതി മാനസികമായി ഒരു വ്യക്തി നന്നായിട്ടിരിക്കണമെന്നില്ല. ജാസ്മിന്റെ ഈ സ്വഭാവമാണ് ഫ്ലെക്സിബിൾ അല്ല എന്ന അപർണ വിശേഷിപ്പിച്ചത് എന്ന് തോന്നുന്നു. മാനസികാരോഗ്യത്തെ വളരെ പ്രധാനമായി കാണുന്ന വിദേശ രാജ്യത്തെ പൗരയായ അപർണയ്ക്ക് ജാസ്മിന്റെ ഈ സ്വഭാവം പെട്ടെന്ന് മനസ്സിലായതിൽ അത്ഭുതവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പുരോഗമനകാരികൾക്ക് സെക്ഷുവൽ ഓറിയന്റേഷൻ മാത്രമാണ് പ്രധാനം. ജാസ്മിൻ കടന്നു വന്ന വഴികൾ വളരെ കഠിനമായിരുന്നിരിക്കാം. പക്ഷേ ബിഗ് ബോസ് പോലൊരു ഗെയിമിൽ അതുമാത്രം നോക്കി വോട്ട് നൽകാനാവില്ല എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരളീയം ഓൺലൈൻ.